നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഓരോരോ രാഷ്ട്രീയ കക്ഷികളും തങ്ങളുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് തെരയിലേക്ക് ഇറങ്ങുന്നു. മിക്കവാറും മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കുന്നു. ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ കോട്ടയം മണ്ഡലത്തിൽ കോൺഗ്രസ് ഇക്കുറി മൺമറഞ്ഞ മുഖ്യമന്ത്രി ആദരണീയനായ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ ഇറക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഏത് വിധേനയും ഇക്കുറി കോട്ടയം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ അച്ചു ഉമ്മനിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒന്ന്, ഉമ്മൻചാണ്ടിയുടെ നിര്യാണ ശേഷം പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന് കിട്ടിയ വൻപിച്ച ഭൂരിപക്ഷം, മൃഗീയമായ ഭൂരിപക്ഷം. രണ്ട്, ചാണ്ടി ഉമ്മന്റെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മന്റെ സഹോദരിയായ അച്ചു ഉമ്മനെ കുറിച്ച് CPM സൈബർ പോരാളികളും സോഷ്യൽ മീഡിയയിൽ അച്ചു ഉമ്മനെ വ്യക്തിപരമായി അവഹേളിക്കുന്ന തരത്തിൽ പല കമന്റുകളും ഇട്ടിരുന്നു. ഇത് അച്ചു ഉമ്മന്റെ താരമൂല്യം തെല്ലൊന്നുമല്ല ഉയർത്തിയത്. അച്ചു ഉമ്മൻ അറിയപ്പെടുന്ന ഒരു മോഡലാണ്. തന്റെ ജോലിയുടെ ഭാഗമായി പല കമ്പനിയുടെയും മോഡലിംഗ് അച്ചു ഉമ്മൻ നടത്തിയിട്ടുണ്ട്. അതിൽ വസ്ത്ര സ്ഥാപനങ്ങളുണ്ട്, വാച്ച് കമ്പനികളുണ്ട്. ഈ കമ്പനികൾക്കെല്ലാം വേണ്ടി അച്ചു ഉമ്മൻ മോഡലായി നിൽക്കുമ്പോൾ അവർ കൊടുക്കുന്ന വില കൂടിയ വസ്ത്രങ്ങളോ വാച്ചോ എല്ലാം ധരിച്ചുകൊണ്ട് മോഡൽ ചെയ്യുമ്പോൾ തൊഴിലിന്റെ ഭാഗമായി അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും വാച്ചും ആഭരണങ്ങളുമെല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ അച്ചു ഉമ്മൻ ആഡംബര ജീവിതം നയിക്കുന്ന ആളാണ്, കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ആളാണ് എന്ന തരത്തിൽ തന്നെയാണ് ചാണ്ടി ഉമ്മനെ ഇകഴ്ത്തി കാണിക്കുന്ന ഉദ്ദേശത്തോടുകൂടി CPM സൈബർ പോരാളികൾ സോഷ്യൽ മീഡിയയിലൂടെ അച്ചു ഉമ്മനെ അവഹേളിച്ചത്. ഇത് വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്ന് പറഞ്ഞ അനുഭവം തന്നെയായിരുന്നു CPM ഉണ്ടാക്കിയത്. CPM സ്ഥാനാർത്ഥിയായ ജേക്ക് സി തോമസ് 8 നിലയിലല്ല 16 നിലയിൽ പൊട്ടുകയായിരുന്നു. മറിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് 2 തവണയാണ് ജേക്ക് സി തോമസ് മത്സരിച്ച് ജേക്ക് സി തോമസ് പുതുപ്പള്ളിയിൽ തോറ്റത്. 3rd മത്സരത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മനോടും മത്സരിച്ച് തോക്കുവാൻ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു വിധി ജേക്ക് സി തോമസിനുണ്ടായിരുന്നു. പുതുപ്പള്ളിക്കാർ അങ്ങനെ ഒരു സമ്മാനം കൂടി ജേക്ക് സി തോമസിന് കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. അതിന് ഏറ്റവും കൂടുതൽ ചാണ്ടി ഉമ്മന് സഹായകരമായത് CPM സൈബർ പോരാളികൾ അച്ചു ഉമ്മനെ സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിച്ചത് തന്നെയായിരുന്നു. കാരണം അച്ചു ഉമ്മനും ചാണ്ടി ഉമ്മനും ഉമ്മൻചാണ്ടിയുമെല്ലാം പുതുപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബ അംഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ എന്തൊക്കെ ചെയ്യും ചെയ്യില്ല എന്നുള്ളത് വളരെ നിശ്ചയമുള്ള ആളുകൾ തന്നെയാണ് പുതുപ്പള്ളിക്കാർ. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലുള്ള അവസരത്തിൽ ഉമ്മൻചാണ്ടിയുടെ കിടപ്പുമുറിയുടെ വാതിൽ പോലും അടയ്ക്കാറുണ്ടായിരുന്നില്ല എന്നാണ് പുതുപ്പള്ളി നിവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ആർക്കും ഏത് സമയത്തും ഏത് പാതിരയ്ക്കും കയറി ചെന്ന് ഒരാവശ്യം പറയാൻ സാധിക്കുമായിരുന്ന ഇടം തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വീട്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, ഉമ്മൻചാണ്ടിക്ക് 50 വർഷക്കാലത്തിലേറെ പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച ഉമ്മൻചാണ്ടിക്ക് ഒരു MLA ഓഫീസ് പോലും പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. അതായത് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ ഉള്ള അവസരത്തിൽ അദ്ദേഹത്തിന്റെ വീട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ്. ആർക്കും ഏത് പാതിരയ്ക്കും അദ്ദേഹത്തെ വിളിക്കാം, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ധൈര്യസമേതം കടന്നു ചെല്ലാം. ഗേറ്റോ അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയുടെ വാതിലോ പോലും അടച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് പുതുപ്പള്ളിക്കാർ തന്നെ സാക്ഷ്യം ചെയ്യുന്നത്. അതിൽ കോൺഗ്രസ് പാർട്ടിക്കാർ മാത്രമല്ല മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികൾ കൂടി അത്തരം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. അതെന്തു തന്നെയായാലും ഉമ്മൻചാണ്ടിയുടെ മകളായ അച്ചു ഉമ്മനെ കോട്ടയത്തിറക്കി, കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഇറക്കി കോട്ടയം പിടിക്കുവാൻ തന്നെ ഇപ്പോൾ UDF തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അച്ചു ഉമ്മന്റെ താരമൂല്യം തന്നെയാണ് ഇതിന് ഇപ്പോൾ ഇടയായിരിക്കുന്നത്. ചാണ്ടി ഉമ്മൻ നേടിയ മൃഗീയ ഭൂരിപക്ഷവും ഇതിന് ഉപോൽഫലകമായിരിക്കുന്നു. എന്നാൽ LDF സിറ്റിംഗ് MP ആയ തോമസ് ചാഴിക്കാടനെ തന്നെയാണ് കോട്ടയത്ത് നിർത്തുവാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് അറിയുന്നത്. ഇതിനിടയിൽ മറ്റൊരു ആലോചന കൂടി നടക്കുന്നുണ്ട് എന്നറിയുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം UDFൽ നിന്നും കോട്ടയം മണ്ഡലം, ലോക്സഭാ മണ്ഡലം ചോദിച്ചിട്ടുണ്ട് എന്നറിയുന്നു. എന്നാൽ ഒരു കാരണവശാലും ഇനി UDF അത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. കോൺഗ്രസ് ഒരിക്കലും UDFൽ അത്തരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുകൂടി അറിയുന്നു. ലീഗുമായിട്ടല്ലാതെ ഒരു കാരണവശാലും ഇനി ലോക്സഭാ സീറ്റ് വച്ചുമാറുകയോ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യുകയോ ഇല്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ശക്തമായ തീരുമാനം. എന്നാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അത്തരം ചില വിട്ടുവീഴ്ചകൾ
ലോക്സഭാ സീറ്റിൽ ചെയ്യും എന്ന് തന്നെയാണ് അറിയുന്നത്. നിലവിലുള്ള രണ്ട് ലോക്സഭാ സീറ്റിന് പുറമെ മുസ്ലിം ലീഗ് ഒരു സീറ്റ് കൂടി ചോദിച്ചിരിക്കുന്നു. ആകെ മൂന്ന് ലോക്സഭാ സീറ്റ് മുസ്ലിം ലീഗ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അതിൽ തീരുമാനം ആയിട്ടില്ല. ഇത് തന്നെയാണ് പ്രബല ഹൈന്ദവ സമൂഹമായ നായർ സമുദായത്തെയെല്ലാം കോൺഗ്രസിനോട് ഒരു വിയോജിപ്പുണ്ടാക്കുവാൻ ഇടയായിരിക്കുന്നത്. അതായത് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മുസ്ലിം ലീഗ് എന്ന സംഘടന ചോദിക്കുമ്പോൾ കോൺഗ്രസ് ചില വിട്ടുവീഴ്ചകൾ തയ്യാറാവുന്നു. എന്നാൽ ഭൂരിപക്ഷ സമുദായമാകട്ടെ ഇത്തരം ചില അഭിപ്രായങ്ങളും ആവശ്യങ്ങളും ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു. യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് NSS അടക്കമുള്ള ചില സംഘടനകൾക്ക് ഇപ്പോൾ കോൺഗ്രസിനോടുള്ള വിയോജിപ്പ് എന്നറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും സമദൂര സിദ്ധാന്തവുമായി കോൺഗ്രസിനെയും മറ്റു ചില രാഷ്ട്രീയ കക്ഷികളെയും സമീപിക്കുന്നത് എന്ന് തന്നെയാണ് അറിയുന്നത്. അതെന്തായാലും ഇപ്പോൾ കോട്ടയം പിടിക്കുവാൻ വേണ്ടി അച്ചു ഉമ്മനെ തന്നെ ലോക്സഭാ മണ്ഡലത്തിൽ ഇറക്കാൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം. മറ്റൊരു ശക്തമായ തീരുമാനം കൂടി കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അതായത് ജോസഫ് ഗ്രൂപ്പ് ഏത് വിധേനയും കോട്ടയം ലോക്സഭാ സീറ്റ് ചോദിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് കൊടുക്കാൻ സാധ്യതയില്ല. മറിച്ച് ജോസഫ് ഗ്രൂപ്പിന് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്യുവാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. RSPയും മുസ്ലിം ലീഗും കോൺഗ്രസും മാത്രമാണ് ലോക്സഭാ സീറ്റിൽ മത്സരിക്കുവാൻ ഒരുങ്ങുന്നത് എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം തന്നെയാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മറ്റ് യാതൊരു ഘടകകക്ഷികൾക്കും ലോക്സഭാ സീറ്റ് നൽകുന്നില്ല, അല്ലെങ്കിൽ നിലവിലുള്ള സീറ്റിന് പുറമെ മറ്റാരും കൂടുതൽ സീറ്റുകളൊന്നും ചോദിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ അടിയുറച്ച തീരുമാനം എന്നാണ് അറിയുന്നത്. എന്തായാലും 2019 കോൺഗ്രസ് നേടിയ 19 സീറ്റ് എന്ന സംഖ്യ മാറ്റി ഇക്കുറി ആലപ്പുഴ കൂടി പിടിച്ച് 20 സീറ്റാക്കുവാൻ തന്നെയാണ് കോൺഗ്രസ്സുകാർ ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ ആലപ്പുഴ മാത്രമാണ് 2019 കോൺഗ്രസിന് നഷ്ടമായ ഒരേ ഒരു മണ്ഡലം. അത് ഇടതുപക്ഷത്തിന് ആലപ്പുഴ കൂടി കിട്ടിയില്ലെങ്കിൽ വലിയ ദോഷമാകുമായിരുന്നു. ഇടതുപക്ഷ പാർട്ടി കേരളത്തിൽ നാമാവശേഷമായി എന്ന് കേരളത്തിൽ ആഗമാനം പറയപ്പെടുമായിരുന്നു. കേന്ദ്രത്തിൽ ഒരു കാരണവശാലും ഇടതുപക്ഷ നേതാക്കൾക്ക് തല ഉയർത്തി നടക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. എന്നാൽ ഇക്കുറി ചിത്രം മാറും. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വയനാടിൽ മത്സരിച്ചതുപോലെ തന്നെ ഈ വർഷവും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വയനാട്ടിൽ നിന്ന് തന്നെ മത്സരിക്കും എന്നറിയുന്നു. അത് കോൺഗ്രസ് അണികളിൽ പുതിയൊരു ഊർജ്ജം, അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജം ഉണ്ടാക്കും എന്നറിയുന്നു. കഴിഞ്ഞ തവണ നഷ്ടമായ ഒരു സീറ്റ്, അതായത് കഴിഞ്ഞ തവണ ആലപ്പുഴ കോൺഗ്രസിന് കിട്ടുകയുണ്ടായില്ല, ആ സീറ്റ് കൂടി ഇപ്രാവശ്യം പിടിച്ച് 20 ലോക്സഭാ മണ്ഡലത്തിലും UDF വിജയിക്കും, കോൺഗ്രസ് വിജയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വക്താക്കൾ പറയുന്നത്. അത് മലർക്കൊടിക്കാരന്റെ സ്വപ്നം തന്നെയാണ് എന്നാണ് മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികളും എടുത്തുയർത്തി കാണിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരുപാട് സവിശേഷമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഇക്കുറി ആ രംഗങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ഓരോ രാഷ്ട്രീയ കക്ഷികളും അവരവരുടേതായ വാദങ്ങൾ ഉയർത്തി മുന്നോട്ട് വരുന്നുണ്ട്. BJP ഇക്കുറി എങ്ങനെയും കേരളത്തിൽ നിന്ന് 5 ലോക്സഭാ സീറ്റെങ്കിലും നേടും എന്ന് അവർ അവകാശപ്പെടുന്നു. ഇടതുപക്ഷവും എങ്ങനെയെങ്കിലും 2-3 സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് നേടണം എന്നുള്ള വാശിയോടുകൂടി തന്നെ മത്സര രംഗത്തുണ്ട്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് 20 ലോക്സഭാ മണ്ഡലവും പിടിക്കും എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യം തന്നെയാണ്, മലർപ്പൊടിക്കാരന്റെ സ്വപ്നം തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കോട്ടയം, ഇക്കുറി, അച്ചു ഉമ്മനെ ഇറക്കി പിടിക്കുവാൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. പിറവം, പാലാ, കടുത്തുരുത്തി, ഏറ്റുമാനൂർ, വൈക്കം എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. ഇതിൽ വൈക്കവും ഏറ്റുമാനൂരും ഒഴികെ UDFന് മേൽക്കൈയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. തീർച്ചയായും അച്ചു ഉമ്മനെ ഇറക്കുന്നത് വഴി ഇക്കുറി ലോക്സഭാ മണ്ഡലത്തിൽ വൻപിച്ച മുന്നേറ്റം നടത്താൻ സാധിക്കും. ചാണ്ടി ഉമ്മന്റെ മൃഗീയമായ ഭൂരിപക്ഷം ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ ആത്മവിശ്വാസത്തിൽ തന്നെ കോട്ടയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അച്ചു ഉമ്മനെ ഇറക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും വലിയൊരു വിജയം നേടാനാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വിശ്വസിക്കുന്നത്. എന്തായാലും അച്ചു ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. വരും നാളുകളിൽ അത് വൈകാതെ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ യാതൊരു സ്ഥിരീകരണവും ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ അച്ചു ഉമ്മൻ തന്നെയായിരിക്കും കോട്ടയത്ത് കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. ഏത് വിധേനയും കോട്ടയം, ഇക്കുറി വൻപിച്ച വിജയത്തോടു കൂടി നേടിയിരിക്കും എന്ന് തന്നെയാണ് UDF കോൺഗ്രസും പറയുന്നത്. അതിനുവേണ്ടി മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ തന്നെ കോട്ടയത്ത് ഇറക്കുവാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.